ഇത് ക്ലാസിക് 350 ബാറ്ററിയാണ്. ഈ ബാറ്ററിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ, ഈ പോസിറ്റീവ് ടെർമിനൽ അവിടുത്തെ കോപ്പർ വയറ് എപ്പോഴും കൊറോഷൻ വന്നിട്ട് പൊട്ടിപ്പോവാ, ക്ലാവ് പിടിച്ച്. അങ്ങനെ ഓരോ ദിവസം ചിലപ്പോൾ രാവിലെ വണ്ടി എടുക്കാൻ നോക്കുമ്പോഴായിരിക്കും ഇത് പൊട്ടിക്കെടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇത് ശരിയാക്കി വയറ് മുറിച്ച് പുതിയ ആ വയറ് കണക്ട് ചെയ്ത് ഇതാക്കിയിട്ട് വേണം വണ്ടി സ്റ്റാർട്ടാവാൻ. ബുള്ളറ്റിൻ്റെ പ്രത്യേകത, ക്ലാസിക്കിൻ്റെ ഒരുവിധം ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ലാത്ത കാർബറേറ്റർ ഉള്ള പണ്ടത്തെ മോഡലും ഇപ്പോൾ ഇപ്പറങ്ങിയിട്ടുള്ള ക്ലാസിക് വണ്ടികളൊക്കെ എല്ലാത്തിനും ബാറ്ററി ഇല്ലാതെ വർക്ക് ചെയ്യില്ല. ബാറ്ററി വയറ വണ്ടി റണ്ണിങ്ങിലാണെങ്കിലും ബാറ്ററിയുടെ വയറ് വിട്ട് കഴിഞ്ഞാൽ വണ്ടി വർക്ക് ചെയ്യില്ല, വണ്ടി അവിടെ സ്റ്റോപ്പാവും, വണ്ടി പിന്നെ സ്റ്റാർട്ടാവില്ല. ഇത് നമ്മൾ അഴിച്ച് ഫിറ്റ് ചെയ്ത് വയറ് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി പോവുള്ളൂ. ഇതൊരു ഇതിലിപ്പോൾ വാസലിൻ തേച്ചിട്ടുണ്ട്, പെട്രോളിയം ജെല്ലി. വാസലിൻ തേച്ചത് കൊണ്ട് ഇപ്പോൾ കുറച്ച് നാൾ ഇങ്ങനെ നിന്നു. അത് മഴക്കാലമായി, പിന്നെ ഒരു മഴക്കാലം കഴിഞ്ഞപ്പോൾ ഒരു വാഷ് ചെയ്യാൻ കൊടുത്തു. വാഷ് ചെയ്യാൻ കൊടുത്തപ്പോൾ വാസലിൻ അവർ അടിച്ച് കളഞ്ഞപ്പോൾ ആ വാസലിൻ പോയതുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേനും വയറ് വിട്ടു. വയറ് വിടുക എന്ന് പറഞ്ഞാൽ കൊറോഷൻ ഇതാക്കിയിട്ട് അത് അത്രയും ഇതുള്ളൂ. അതെന്താ ഇങ്ങനെ വരണമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും ബുള്ളറ്റിന് ബാറ്ററി ഇല്ലാണ്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ച് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി. അത് ഈ ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഓൾറെഡി ഒരു ആൾട്ടർനേറ്റർ ഇതിലുണ്ട്, വണ്ടിയുടെ കമ്പനി തന്നിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വയറ് വിടിയിച്ചിട്ട്, ഇതായിരുന്നു അതിൻ്റെ വയറ, ഇതായിരുന്നു അതിൻ്റെ വയറ്, ആ വയറ് വിടിയിച്ചിട്ട് ഇതിവിടെ വേറെ വയറ് കൊടുത്തു. ഈ പുതിയ ആൾട്ടർനേറ്ററിൻ്റെ വയറ് കൊടുത്തു. പിന്നെ ഈ വയറെങ്ങനെ വന്നിട്ട് ഇതിവിടെ കിടക്കുന്നുണ്ട്. അത് മുന്നുണ്ടായിരുന്ന ഈ വയറ് അത് വിടിയിച്ചിട്ട് ഇത് കൊടുത്തു. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ, ഓണാക്കുമ്പോൾ ആ ലൈറ്റൊന്നും കത്തുന്നില്ല, ന്യൂട്രലിൻ്റെ ലൈറ്റൊന്നും കത്തുന്നില്ല. പക്ഷെ കിക്ക് ചെയ്യുമ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല, പക്ഷേ വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് പോവും. അതായത് ബാറ്ററി എന്നുള്ള കണക്ഷൻ ഇല്ല. അപ്പോൾ ഈ ആൾട്ടർനേറ്ററിനെ കുറിച്ചും ഈ ബാറ്ററി ഇങ്ങനെ ബാറ്ററി ഇല്ലാതെ ബുള്ളറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്, അങ്ങനെ അതിൻ്റെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി. പിന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ആയിട്ട് ഉള്ള ലിങ്കും ഞാനതിലിടാം, ഇല്ലെങ്കിൽ എനിക്ക് അയച്ചാൽ മതി. ഇതിന് ഒരു 2500 താഴെയായിട്ട് വരുന്നുള്ളൂ. ഓക്കേ.